दावा था वो नाकारा। वैसे ही हमें एक खत आया, गवर्नर साहब का खत आया, उसी में कहा गया था कि 24 घंटों में हमें विलिंगनेस टू क्लेम गवर्नमेंट ये बताना था। इन्हीं शब्दों के मुताबिक हमने आज आके हमारा जो विल है क्लेम करने का, जो विलिंगनेस है वो बताया है गवर्नर साहब को। लेकिन हमने यही कहा है कि जो हमारे साथी दल है उनकी जो प्रक्रिया होती है, जो सारे प्रोसेस होते हैं, वो फॉर्म करने के लिए 2 दिनों की हमें मुदत चाहिए थी। वो 48 आवर्स उन्होंने रिजेक्ट किए, लेकिन हमारा क्लेम अभी तक लीगली और पेपर पे रिजेक्ट नहीं हुआ है। हमारा क्लेम ये जारी रहेगा और ये जो प्रोसीजर है होने के बाद हम वापस आएंगे। हम जल्दी इसीलिए आए हैं क्योंकि हमें 24 घंटे की मुदत दी थी। हमें महाराष्ट्र में स्थिर सरकार चाहिए जो सत्यवचनी है और झूठ बोलती नहीं है, तो वो सरकार बनाने के लिए हम यहाँ आए। We have expressed a willingness to form the government. However, we've asked for an extension of 48 hours to fulfill all procedure. I believe that today Maharashtra needs a stable government and honest government, and Shiv Sena will be able to provide it. We are working on it. We within the 24-hour span have come here and spoken about it. Namaskaram. Maharashtrail atyantam natakiyamaya rashtriya neekangal. NCP Congress pinduna pradeshichu BJP-ye velluviliche Shiv Senakke kaalidaragayano. സമയപരിധിക്കുള്ളിൽ പിന്തുണ ഗവർണറെ രേഖാമൂലം ബോധ്യപ്പെടുത്താനായില്ല. സമയം നീട്ടി നൽകാതെ ഗവർണർ മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ വ്യക്തമായ സംഖ്യ ഗവർണറെ ബോധ്യപ്പെടുത്താനാകാതിരുന്ന ശിവസേന നേതാക്കൾ 48 മണിക്കൂർ സമയം കൂടി നീട്ടി ചോദിക്കുകയായിരുന്നു. അല്പം മുമ്പ് ഗവർണറെ സന്ദർശിച്ച് ചർച്ച തുടരുമെന്ന് കോൺഗ്രസ് പറയുമ്പോഴും സമയം നീട്ടി നൽകിയില്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവർണർ ഭരണത്തിലേക്ക് പോവുകയാണ്. ഭരണപ്രതിസന്ധിക്കിടയിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങൾ ഈ രാത്രി തുടരുന്നു. കോൺഗ്രസ് മടിക്കുന്നത് ആദർശത്തിൻ്റെ പേരിലോ അതോ ബി ജെ പിയെ അധികാരത്തിൽ നകറ്റി നിർത്താനുള്ള അവസരത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടോ? കെ എസ് ശബരീനാഥൻ കോൺഗ്രസ് നേതാവും MLA-യും സലീം പി മാത്യു NCP വക്താവ്, മുംബൈയിലെ ശിവസേന നേതാവും നഗരസഭാ കൗൺസിലറും മലയാളിയുമായ ശ്രീ ജഗദീഷ്, DYFA അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് എന്നിവർ പ്രതികരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഇന്ന് ഗവർണറെ കാണുമ്പോൾ വ്യക്തമായ സംഖ്യ ഉറപ്പാക്കാനാകും. ബാൽ താക്കറെയുടെ ചരമവാർഷിക ദിനമായ 17-ന് ശിവജി പാർക്കിൽ സത്യപ്രതിജ്ഞ എന്നുവരെ മഹാരാഷ്ട്രയിലെ പ്രാദേശിക മാധ്യമങ്ങൾ വാർത്ത നൽകുകയായിരുന്നു. അത്യന്തം നാടകീയമായാണ് അല്പം മുമ്പ് കോൺഗ്രസിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. NCP-യുമായി ചർച്ചകൾ തുടരുമെന്ന് രാവിലെ മുതൽ പ്രവർത്തക സമിതിയും നേതാക്കളുടെ ചർച്ചയും സോണിയാഗാന്ധി നേരിട്ട് നടത്തിയിട്ടും ശിവസേന സർക്കാരിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനമാകാതെ പോയത് എന്തുകൊണ്ടാണ്? സുരേഷ്, എന്തായാലും ശിവസേനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇന്ന് ഏറ്റിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കോൺഗ്രസിൻ്റെയും NCP-യുടെയും പിന്തുണ ഇന്ന് വൈകുന്നേരത്തോടെ കിട്ടും എന്നാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഗവർണറെ കാണുമ്പോൾ ഈ പിന്തുണ അറിയിക്കാം എന്നും ശിവസേന പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകിട്ടത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ശിവസേനയ്ക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല, കോൺഗ്രസ് ക്യാമ്പിലുള്ളവർ ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുന്നത് ഒരു തരത്തിലുള്ളൊരു തീരുമാനവും ഇപ്പോൾ ശിവസേനയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അവരുടെ സഖ്യകക്ഷിയായ NCP-യുമായി പോലും ഇക്കാര്യത്തിലൊരു ധാരണ ആദ്യം ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇന്നത്തെ മാരത്തൺ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾ വാതിൽ പൂർണ്ണമായും അടയ്ക്കുന്നില്ല, അതായത് വാതിൽ പൂർണ്ണമായും തുറന്നിട്ടുമില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചകൾക്ക് എത്ര സമയം വേണ്ടിവരും എന്നുള്ള കാര്യവും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കാരണം 48 മണിക്കൂർ കൂടിയാണ് ആദിത്യ താക്കറെ ഗവർണറോട് ആവശ്യപ്പെട്ടത്. ആ 48 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നില്ല. ഗവർണർ നീട്ടി നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയപരിധി അവസാനിച്ചു, ഗവർണർ ഭരണത്തിലേക്ക് സംസ്ഥാനം പോകാം. ഇന്ന് വൈകിട്ട് തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഗവർണർക്ക് ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റിയെന്ന് ഭാവിയിൽ ഈ കേസ് കോടതിയിൽ പോവുകയാണെങ്കിൽ അവിടെ അറിയിക്കണം എന്നേ ഉള്ളൂ. 24 മണിക്കൂർ ഒരു പാർട്ടിക്ക് നൽകി, ആ പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി തീർച്ചയായിട്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലുള്ള തീരുമാനമെടുക്കാം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 48 മണിക്കൂർ ആദിത്യ താക്കറെ ചോദിച്ചിരിക്കുമ്പോൾ ആ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനം എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. ഞങ്ങൾ വാതിലുകൾ പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് മാത്രമാണ് കോൺഗ്രസ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലുള്ള ആശയ വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട്. ശിവസേനയുടെ പല നിലപാടുകളിൽ നിന്നും അവർ പിന്നോട്ട് പോകേണ്ടി വരും. അക്കാര്യത്തിൽ അവർ പരസ്യമായ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. ഒരു എഴുതി തയ്യാറാക്കിയ പൊതുമിനിമം പരിപാടി വേണ്ടിവരും. അത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ധൃതി പിടിച്ച് ഒരു തീരുമാനം NCP പറയുന്നത് പോലെ എടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. 44-ൽ 37 കോൺഗ്രസ് MLA മാരും അധികാരത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ശിവസേന സർക്കാർ ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് ഒപ്പം ഉണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. പക്ഷേ അതേസമയം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ താക്കറെ കുടുംബവും ഗാന്ധി കുടുംബവും തമ്മിലുള്ള പലതരത്തിൽ ചരിത്രപരമായി തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ, ശിവസേന BJP യെക്കാട്ടിലും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നതായതുകൊണ്ട് അടിസ്ഥാന വോട്ട് വർഗത്തിൽ നിന്ന് ചോർച്ചയുണ്ടാകുമോ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ UP അടക്കമുള്ള മഹാരാഷ്ട്രയിലടക്കം എന്നുള്ള ഭീഷണി. അപ്പോൾ നേതാക്കൾ രണ്ട് തട്ടിലായിരുന്നു. ഏകകണ്ഠമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയതും ഈ നിലപാടിലേക്ക് അല്ലെങ്കിൽ ഈ അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? കോൺഗ്രസിലെ ആശയക്കുഴപ്പം അതിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം തന്നെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് സോണിയാഗാന്ധി എടുത്ത ഒരു തീരുമാനമായിരുന്നു ശിവസേനയെ എന്തു വന്നാലും നമുക്ക് മഹാരാഷ്ട്രയിൽ പിന്തുണയ്ക്കേണ്ടതില്ല. ഈ തീരുമാനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നു, ശരത് പവാറിനെ അറിയിച്ചിരുന്നു. ശരത് പവാർ കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് വന്നപ്പോൾ 2 തവണ സോണിയാഗാന്ധി ഇക്കാര്യം വ്യക്തമാക്കി. ഇന്നിപ്പോൾ ഉദ്ധവ് താക്കറെ 2 തവണ സോണിയാഗാന്ധിയുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ 2 തവണയും സോണിയാഗാന്ധി കാര്യങ്ങൾ അറിയിക്കാം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉദ്ധവ് താക്കറേക്ക് സോണിയാഗാന്ധി നൽകിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ വളരെ കരുത്തരായിട്ടുള്ള പല നേതാക്കളും ഈ ഒരു സഖ്യത്തിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുത്തു. മല്ലികാർജുന ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവരെല്ലാം തന്നെ ശിവസേനയുമായി ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. പക്ഷേ മഹാരാഷ്ട്രയിലെ ഒരു പക്ഷം നേതാക്കൾ, ഇതോടൊപ്പം തന്നെ MLA മാരിൽ ഭൂരിപക്ഷം, ഇവരാണ് ഈ നിലപാടെടുത്തത്. എന്തായാലും ശരത് പവാർ, സോണിയാഗാന്ധി നേരത്തെ ഒരു സഖ്യവും ഇല്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസിലെ നേതാക്കൾക്ക് മേലുള്ള സമ്മർദ്ദം തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടാണ് ശരത് പവാർ ചർച്ചകൾ നടത്തി വന്നിരുന്നത്. അത്തരത്തിലുള്ള ചില നേതാക്കൾക്ക്, അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ സഖ്യം വേണം എന്നുള്ളൊരു താല്പര്യമാണ് പ്രധാനമായും ഉള്ളത്. പക്ഷേ എന്തായാലും സോണിയാഗാന്ധിക്ക് മേൽ നേരത്തെ തന്നെ ഈ സഖ്യം വേണ്ട എന്ന് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഇന്ന് വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു അവസരവാദ രാഷ്ട്രീയം BJP യെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ശിവസേനയുമായി വിട്ടുവീഴ്ച ചെയ്ത് നടത്തേണ്ടതില്ല എന്ന ഉറച്ച ആദർശപരമായ നിലപാടാണോ, അതോ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കിടയിൽ നേതൃത്വത്തിന് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അനിശ്ചിതാവസ്ഥയാണോ കോൺഗ്രസിന്? കോൺഗ്രസിലൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ MLA മാർ 44 പേർ മാത്രമേ ഉള്ളൂ. അവർ എങ്ങോട്ട് വേണമെങ്കിലും ചായാം, അവർക്ക് വേണമെങ്കിൽ വലിയൊരു ഗ്രൂപ്പായി ഒരു പാർട്ടിയിൽ പോയി ചേരാം. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് MLA മാർ വളരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ എന്ത് തരത്തിൽ ഇത് വേണ്ട എന്ന് പറയും എന്നതായിരുന്നു കോൺഗ്രസിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പം. ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാൽ താക്കറെയും അതുപോലെ നെഹ്റു കുടുംബവും തമ്മിലുള്ള കടുത്ത വിരോധം, സോണിയാഗാന്ധിക്ക് ശിവസേനയുമായി ചേരേണ്ടതില്ല എന്നുള്ള ശക്തമായ അഭിപ്രായം, അതിന് മുകളിലേക്ക് ശരത് പവാർ വരികയും ശരത് പവാർ കോൺഗ്രസിനുള്ളിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പം, ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ശരത് പവാറിൻ്റെ കയ്യിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതൽ കൂടി ഇപ്പോൾ സോണിയ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. ശരി പ്രശാന്ത്, ഇടയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി പ്രശാന്തിലേക്ക് തന്നെ വരാം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, 17-ആം തീയതി ബാൽ താക്കറെയുടെ ചരമവാർഷികമാണ്. ഇനിയൊരു ശിവസേന മുഖ്യമന്ത്രിയെന്ന് ബാൽ താക്കറേക്ക് കൊടുത്ത് ഉറപ്പ് പാലിക്കും എന്ന പ്രതിജ്ഞയുമായിട്ടാണ് 30 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് ഉദ്ധവ് താക്കറെ ഇന്ന് NDA യുടെ പടിയിറങ്ങിയത്. പക്ഷേ സമയപരിധിക്കുള്ളിൽ പിന്തുണ ബോധ്യപ്പെടുത്താനാകുന്നില്ല, അനിശ്ചിതത്വമാണ്. ഒരുപക്ഷെ മഹാരാഷ്ട്ര ഗവർണർ ഭരണത്തിലേക്ക് പോകാം. BJP ക്ക് സന്തോഷമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. പക്ഷേ ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം കിട്ടിയ സഖ്യം തമ്മിൽ പിരിഞ്ഞ് ഒരു അനിശ്ചിതത്വം ഉണ്ടായതിൽ ദുഃഖമുണ്ടോ? BJP യെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പാകെ ബി ജെ പിയും ശിവസേനയും കൂടി ചേർന്നുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച് കഴിഞ്ഞ 5 വർഷം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പില്ലാത്ത രീതിയിലുള്ള പുരോഗതിയും അതേപോലെ തന്നെ ഒരു കറപ്ഷനുമില്ലാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയതിൻ്റെ പ്രതിച്ഛായ ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് 52% വോട്ട് നേടി അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ വോട്ട് നേടി വിജയിച്ചു വന്ന ഒരു സഖ്യം കേവലം മുഖ്യമന്ത്രി പദത്തിൻ്റെ പിടിവാശിയിൽ സേന ഉപേക്ഷിച്ചു പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ സേന ഇതുവരെ നിലനിന്നിരുന്നത് ശിവസേന എന്ന പേരിലാണ്. ഏറ്റവും വലിയൊരു സങ്കടം മുഖ്യമന്ത്രിയാവുന്നതിലോ അല്ലെങ്കിൽ സഖ്യം തകരുന്നതിലോ അല്ല, ശിവസേന ഔറംഗസീബ് സേനയായി മാറുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വല്ലാത്ത ഒരു വിഷമത്തിൻ്റെ സങ്കീർണതയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇപ്പോൾ സോണിയ സേനയാവണോ ഔറംഗസീബ് സേനയാവണോ എന്നറിയാത്തൊരു കൺഫ്യൂഷനിലാണ് ശിവസേന. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ തീരുമാനം വളരെ കൃത്യമായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലും അതുപോലെ ഇന്ത്യ ടുഡേയിലും അമിത്ഷാജിയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അമിത്ഷാജിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ദേവേന്ദ്ര ഫട്നാവിസാണ് മുഖ്യമന്ത്രി. അതിനകത്തൊരു കൺഫ്യൂഷൻ ഇന്നുവരെയില്ല. ആരും അതിനെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല. ജനങ്ങളുടെ മുമ്പാകെ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി ഒരു സഖ്യം, ആ സഖ്യം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ 52% വോട്ട് നേടുക, എന്നിട്ട് അവസാനം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാറുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് 2 പേർക്കാണ് മഹാരാഷ്ട്രയിൽ. നിങ്ങൾ എഴുതി വെച്ചോളൂ, അതിലെ ഒന്നാമത്തെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ശിവസേനയ്ക്കാണ്, 2ാമത് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് CPM സമീപനമാണ്. ശിവസേനയുമായിട്ട് സഖ്യം ചേരുന്നതിൽ ഒരു തെറ്റുമില്ല, NCP ശിവസേനയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നതിൽ ഒരു തകരാറുമില്ല, ആ സഖ്യം നിലനിൽക്കണമെന്നാണ് CPM പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ ശിവസേനയുടെ തുടക്കം എന്ന് പറയുന്നത് VD സവർക്കറിൽ നിന്നാണ്. സവർക്കറാണ് ശിവസേനയുടെ ആധുനിക കാലത്തെ ആവേശം. നമുക്കറിയാം, മണിശങ്കർ അയ്യർ സവർക്കർക്കെതിരെ സംസാരിച്ചപ്പോൾ ഈ ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഷൂ കൊണ്ട് മണിശങ്കർ അയ്യരെയും അതുകൊണ്ട് ചെരുപ്പ് കൊണ്ട് കോൺഗ്രസ്സുകാരെയും അടിക്കണമെന്നാണ്. NCPയെക്കുറിച്ച് ഉദ്ധവ് താക്കറെ പറഞ്ഞത് നാഷണൽ ക്രൈം പാർട്ടി എന്നാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നെഹ്റു കുടുംബം, ആ നെഹ്റു കുടുംബത്തെക്കുറിച്ച് താക്കറെ പറഞ്ഞത്, മുതിർന്ന താക്കറെ പറഞ്ഞത്, ആ താക്കറെ അതായത് ഉദ്ധവ് താക്കറയുടെ അച്ഛൻ പറഞ്ഞത് ഇന്ത്യയുടെ ദുശകുന കുടുംബം എന്നാണ്. അപ്പോൾ ഇവരുമായിട്ട് സഖ്യം ചേരാൻ പോകുമ്പോൾ ആ സഖ്യം ഏത് തരത്തിലുള്ള സഖ്യമായിരിക്കും സുരേഷ്? മാറ്റി നിർത്തണമെന്നാണ്, വഞ്ചകരാണ് എന്ന് പരസ്യമായി പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങിയത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളിലേക്ക് ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ശ്രീ ജഗദീഷ്, താങ്കൾ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ശിവസേനയ്ക്ക് സംഭവിച്ചത്? ഈ ശരത് പവാറിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് NCPയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണ ഉറപ്പാകും എന്ന് ഉദ്ധവ് താക്കറെ സോണിയാഗാന്ധി അടക്കം വിളിച്ചപ്പോൾ ലഭിച്ച സൂചനയ്ക്ക് എവിടെയാണ് കാലിടറിയത്? അധികാരമില്ലാതെ ശിവസേന പടിയിറങ്ങുമ്പോൾ BJPയെ വെല്ലുവിളിച്ചതിനടക്കമുള്ള പരിഹാസം ഇനി കേൾക്കേണ്ടി വരികയല്ലേ? ഞാൻ ആദ്യമായിട്ട് പറയണ, ഞങ്ങൾ BJPനെ വിട്ടുപോയിട്ടില്ല, BJPയാണ് ഞങ്ങൾ വിട്ടുപോയിരിക്കുന്നത്. അതും നിയമസഭാ ഇലക്ഷനിൽ മാനനീയ അമിത്ഷാ ബോംബെയിൽ വന്ന് ഉദ്ധവ് സാബും കൂടി ഉള്ളിൽ പ്രൈവറ്റ് ക്യാബിനിൽ വെച്ച് മീറ്റിംഗ് കൂടി. എന്നിട്ട് അമിത്ഷാജി എന്താ പറഞ്ഞേ? നിങ്ങൾ 95 എന്തായിരുന്നു? 1995 50-50 ആയിരുന്നു. അന്ന് ശിവസേനയുടെ ഭരണം, അന്ന് ശിവസേനയുടെ മുഖ്യമന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രി ഗോപിനാഥ് മുണ്ടേജി ആയിരുന്നു, അന്ന് ഹോം മിനിസ്റ്ററും ഗോപിനാഥ് മുണ്ടേജി കൊടുത്തിരുന്നത്. അതേപോലെ ഒരു ഭരണം ഈ 2019-19 ഉണ്ടാക്കാമെന്നാണ് അമിത്ഷാജി ഓഫർ കൊടുത്തത്. എന്നിട്ട് ഈ നിയമസഭ ഇലക്ഷന് ശേഷം എന്തുകൊണ്ട് അമിത്ജി ബോംബെയിൽ വരുന്നില്ല? എന്തുകൊണ്ട് ഉദ്ധവ് സാബുമായിട്ട് മീറ്റിംഗ് നടത്തുന്നില്ല? പിന്നെ ഒന്ന് പറയുന്നത്, 2014 ഈ BJP ഭരണം അവർ ശിവസേന കൂട്ടുവിളിക്കാതെ രാഷ്ട്രവാദിയുടെ പിന്നാലെ പോയി. അവർ അപ്പം രാഷ്ട്രവാദി അവർക്ക് അന്ന് എന്തുകൊണ്ട് അവർ രാഷ്ട്രവാദിയുടെ പിന്നാലെ പോകാൻ പോയിരുന്നു? ഇപ്പം ഇന്ന് ചോദിക്കുന്നത് ശിവസേന എന്തുകൊണ്ട് രാഷ്ട്രവാദി കോൺഗ്രസിൻ്റെ കൂട്ട് കൂടുന്നത്? അന്ന് ഇവർക്ക് ചോദ്യങ്ങളില്ലേ? അല്ല, ആ ചോദ്യം പോലും ഇപ്പോൾ ഉയരുന്നില്ലല്ലോ ശ്രീ ജഗദീഷ്. ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അമിത്ഷായും ഉദ്ധവ് താക്കറെയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നൽകിയ ഉറപ്പ് എന്നത് രണ്ടുപേരും പരസ്പരം കള്ളന്മാരെന്ന് ആരോപിക്കുന്നു, അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് ഇരുവർക്കും അറിയാം. പക്ഷേ ആ ഒരു പ്രശ്നത്തിലാണ് ഈ സഖ്യം ഉലയുന്നതും ഇപ്പോൾ വഴി പിരിഞ്ഞിട്ടുള്ളതും. പക്ഷെ നിങ്ങൾക്ക് 56 അംഗങ്ങളുള്ള ശിവസേനയ്ക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം പകർന്നത് ശരത് പവാറിലൂടെ വ്യഥവൈരികളായ കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതെവിടെയാണ് കാലിടറിയത്? അതിപ്പോൾ ഞാൻ പറയണതും അത് വലിയ നമ്മൾക്ക് അത് അവിടെ ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം അതെല്ലാം ഉദ്ധവ്ജിയുടെ കയ്യിലാണ് അതെല്ലാം ഇരിക്കുന്നത്. കാരണം ഇവർ ശരത് പവാർ അപ്പോൾ അവർ 2 ദിവസം ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനുള്ള അപ്പോൾ ഗവർണർ എന്താ പറഞ്ഞത്? 2 ദിവസം നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന്, നിങ്ങൾ ഇന്നേക്ക് തന്നെ നിങ്ങൾ ലെറ്റർ തരണമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ പല ഭരണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പൊ 2014 അങ്ങനെയല്ല, 2 ദിവസം കൊടുത്തില്ലേ ബി ജെ പിക്ക്? എന്തുകൊണ്ട് ഈ സമയത്ത് 2019 പ്രതിഷേധം അറിയിച്ചാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം പോലും വാക്കാൽ പോലും ഈ ശിവസേന ഒരു ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ പുറത്തു നിന്ന് പിന്തുണയ്ക്കണോ, അബ്സ്റ്റെയിൻ ചെയ്ത് മാറി നിൽക്കണോ, അവർക്കൊപ്പം ഭരണത്തിൽ ചേരണോ എന്ന് സംസ്ഥാന ഘടകത്തിൽ ഭൂരിപക്ഷം പേര് ഒരു നിലപാടെടുത്തപ്പോൾ പോലും കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ സമയപരിധി അവസാനിച്ച് ഈ സമയം നീട്ടി നൽകില്ല എന്നുള്ളതാണ് ഗവർണറുടെ തീരുമാനമെങ്കിൽ സർക്കാർ രൂപീകരണമില്ല, ഗവർണർ ഭരണത്തിലേക്ക് പോവുകയാണ്. അതിപ്പോൾ എല്ലാം ഗവർണറുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഞാൻ തിരിച്ചു വരാം. ശബരിനാഥൻ, KPCCയിലെ നിലപാട് നേരത്തെ സോണിയാഗാന്ധി അടക്കമുള്ളവരെ അറിയിച്ചു എന്നാണ് വിവരം. ശ്രീ VM സുധീരൻ അടക്കമുള്ളവർ പരസ്യമായി ആവശ്യപ്പെട്ടു ശിവസേനയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കരുത് എന്ന്. പക്ഷേ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്ത് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി NDAയെ തള്ളിപ്പറഞ്ഞ് പുറത്തു വന്നാൽ ഉപാധികളോടെ പിന്തുണയ്ക്കാമെന്ന് കോൺഗ്രസിൻ്റെ വാക്കുകൂടി വിശ്വസിച്ച് പരസ്യമായി പറഞ്ഞത് NCP നേതാക്കളാണ്. ആ വാക്ക് കേട്ട് NDAയെ തള്ളിപ്പറഞ്ഞിപ്പോൾ പുറത്തു വന്ന ശിവസേനയ്ക്കും ഉദ്ധവ് താക്കറയ്ക്കുമാണ് കനത്ത രാഷ്ട്രീയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ 2 തരത്തിലുള്ള അഭിപ്രായമുള്ളത് കൊണ്ടാണോ, അതോ ആദർശം ബലി കഴിച്ചുകൊണ്ട് അവസരവാദ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് ഈ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഞാൻ ഏകദേശം 10 വർഷം താമസിച്ച ഒരു പ്രദേശം കൂടിയാണ്. വിവിധ സംസ്കാരങ്ങളും വിവിധ പ്രദേശങ്ങളും വിവിധ പ്രശ്നങ്ങളും വിവിധ സാധ്യതകളുമൊക്കെയുള്ള ഒരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ 8 10 പ്രദേശങ്ങൾ ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കർഷകരൊക്കെയുള്ള ഏറ്റവും റിസോഴ്സസുകളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ഇലക്ഷന് ഈ ഒരു വിധി വന്നതിന് ശേഷം ഒരു തരത്തിലും ഈ ഇലക്ഷന് അധികാരത്തിൻ്റെ പുറകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയിട്ടില്ല. ഈ വിധി വന്ന ജനവിധി വന്ന 24-ാം തീയതിക്ക് ശേഷം ഇതുവരെയുള്ള ഈ 17-18 ദിവസം കോൺഗ്രസ് നമ്മുടെ നിലപാട് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ത് രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുക അതൊന്ന് കാണട്ടെ, അത് കണ്ടതിന് ശേഷം പഠിച്ചൊരു തീരുമാനമെടുക്കാമെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചത് ഇലക്ഷന് മുമ്പ് ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒരു പക്ഷേ 150-ൽ കൂടുതൽ സീറ്റുകൾ നേടി BJP ശിവസേന സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ജനങ്ങൾ അവരെ തിരസ്കരിച്ചത് കൊണ്ടാണ് അവർ വിചാരിച്ച കാടിളക്കി പ്രചരണം നടത്തിയിട്ടും അവർക്കൊരു ഹാഫ് വേ മെജോറിറ്റിയിലെത്താൻ കഴിയാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ത്രിശങ്കു സഭയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളായി BJPയും ശിവസേനയും രാഷ്ട്രവാദി കോൺഗ്രസ് അല്ലെങ്കിൽ NCPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44 സീറ്റും എന്നുള്ള കണക്കിലെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നിലപാട് ഇക്കാര്യത്തിൽ വളരെ ക്ലിയർ. ഒരു തരത്തിലുള്ള അനിശ്ചിതത്വവും ഒരു തരത്തിലുള്ള തൂക്കു നിയമസഭയും മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടില്ല. 105-നും 56-നും അടക്കം 160 മാർജിൻ ക്രോസ് ചെയ്ത ഒരു സഖ്യമാണ് അവിടെ ഭൂരിപക്ഷം എത്തിയത്. 50%-ലധികം വോട്ട് വിഹിതവും അവിടെ ലഭിച്ചിട്ടുണ്ട്. ആ സഖ്യം അധികാരം പങ്കിടുന്നതിൽ അവർക്കിടയിൽ ഉണ്ടായ ഒരു തർക്കത്തിലാണ് മറ്റ് കക്ഷികളിലേക്ക് ഈ ചർച്ചയുടെ കണ്ണ് നീളുന്നത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. 4-ാം സ്ഥാനത്താണ് അവിടെ കോൺഗ്രസ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, BJP-യെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ശിവസേനയെ പിന്തുണയ്ക്കണോ വേണ്ടയോ? ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയുണ്ട്. പല പല ആശയങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ട്. ഒരിക്കലും ശിവസേന പോലൊരു പാർട്ടിയെ ഒരു ദിവസം കൊണ്ട് നമ്മൾ പിന്തുണയ്ക്കണമെന്നൊരു തീരുമാനം സാധാരണയായിട്ടുള്ള കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിൽ നിന്നാണ് ഒരുപക്ഷെ പുറത്തുനിന്ന് ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ വെളിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ശിവസേന NCP സഖ്യത്തിന് കൊടുക്കണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ കൊടുക്കണമെങ്കിൽ പാർട്ടിക്കാരെയൊക്കെ ബോധിപ്പിക്കുവാനുള്ള ഒരു സമയമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ പോലത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ശിവസേന പോലൊരു പാർട്ടിയോടുകൂടി, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്തിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നതിൽ യോജിക്കാത്ത ആളുകളാണ് എന്നെ പോലത്തെയുള്ള ഭൂരിഭാഗം കോൺഗ്രസിലെ ആളുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള ചൂതാട്ടത്തിലോ റിസോർട്ട് രാഷ്ട്രീയത്തിലേക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയത്തിലേക്ക് പോയി ഭരണത്തിന്റെ ഭാഗമാകണം, അധികാരത്തിലേക്ക് വരണം. അങ്ങനെ പറയുന്നവർക്ക് ഡിഫെക്ഷൻ മറികടക്കാൻ 27 MLA-മാർ മതി. ഗോവയടക്കം നിങ്ങളുടെ ചരിത്രമുണ്ട്. NCP-യിലേക്കോ ശിവസേനയിലേക്കോ അധികാരം കൈയാളാൻ സാധ്യതയുള്ളൊരു മേഖലയിലേക്ക് കൂടോടെ കൂടുമാറാൻ സാധ്യതയുണ്ട്. ശ്രീ ശബരിനാഥൻ, അവരെ തടുത്തു നിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ഭാഗത്ത് ആദർശം പറയുമ്പോൾ? അല്ല, ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, റിസോർട്ട് രാഷ്ട്രീയം വരുമ്പോൾ മറ്റു പാർട്ടിയിലെ ആളുകളെ പറിച്ചെടുത്തുകൊണ്ട് ഹരിയാനയിൽ ചെയ്തതുപോലെ രാത്രിത്തെ ചാർട്ടേഡ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ റിസോർട്ടിൽ മാറ്റുന്ന രാഷ്ട്രീയമല്ല. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകയിൽ കൈപ്പത്തിയിൽ ജയിച്ചു വന്ന ആളുകൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ നിൽക്കാത്ത ചരിത്രപരമായ ഒരിക്കലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ചോദിച്ചത്. മുഹമ്മദ് റിയാസ്, കൂട്ടാവുന്നുള്ള CPM-ന് ഒരു അംഗമുണ്ട് അവിടെ. അവിടെ ഇപ്പോൾ NCP-യും ശിവസേനയും ചേർന്ന് ഒരു സർക്കാർ രൂപീകരിച്ചാൽ ആ ഒരു അംഗം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഒന്ന്, ദഹാനു മണ്ഡലം ഞങ്ങളുടെ വിനോദ് നിക്കോൾ വിജയിച്ച മണ്ഡലമാണ്. അത് BJP-യുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഞങ്ങളവിടെ വിജയിച്ചു. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അവിടെയുള്ള മറ്റു ചില ഇടപെടലുകൾ മനസ്സിലാക്കുക. അതൊക്കെ മറികടന്ന് ഞങ്ങൾ വിജയിച്ചു. ഇവിടെ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശിവസേന നേതൃത്വം ഗവർണറെ കണ്ടു. ഗവർണർ ഭഗത് സിംഗ് ശിവസേന ആവശ്യപ്പെട്ട 3 ദിവസം എന്ന സമയം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എന്നുള്ളൊരു കുറിപ്പ് ഞാനിപ്പോൾ കണ്ടു, ഒരു പത്രക്കുറിപ്പ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇടയിൽ കൂടി ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനകത്തും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം നയിക്കുന്ന മുന്നണിയിലെയും അഭ്യന്തര പ്രശ്നങ്ങൾ വഷളാവുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ CPIM എന്നുള്ള പാർട്ടി ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇറക്കാതെ ഞങ്ങളുടെ നിലപാടിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ BJP-യുടെ യഥാർത്ഥ മുഖം പുറത്ത് വന്നിരിക്കുകയാണ്. BJP-യുടെ യഥാർത്ഥ മുഖം ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നത് ഓരോ ഘടക കക്ഷികളും BJP-ക്കൊപ്പം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. നാളെ അത് ബീഹാറിലും വരും. ബീഹാറിൽ നിതീഷ് കുമാറിനും ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും BJP കനത്ത സെറ്റ്ബാക്ക് ആയിരിക്കുകയാണ്. ഇത് ഘടകകക്ഷികൾക്കിടയിൽ മാത്രമല്ല, ഗോപാലകൃഷ്ണൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അഭ്യന്തര പ്രശ്നമായി മാറും. നിതിൻ ഗഡ്കരി ഈ വിഷയത്തിൽ വല്ലാതെ പുറത്തു വന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തെ അടുപ്പിച്ചു. അമിത്ഷാ, നരേന്ദ്രമോദി കൂട്ടുകെട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ള അഭിപ്രായം ശക്തമായി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ശക്തമായി വരികയാണ്. ഇത് ഭരണകക്ഷിയായി NDA-യിൽ വിള്ളലുണ്ടാകുന്നു. ഒരു കേന്ദ്രമന്ത്രി അരവിന്ദ് സാവന്ത് രാജിവെക്കുന്നു, ശിവസേന തള്ളിപ്പറയുന്നു. BJP-യാണ് ഞങ്ങളെ വഞ്ചിച്ചത്. വഞ്ചിക്കാൻ കാരണം ഫട്നാവിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ വന്നു. ഇത് ഭരണകക്ഷിയിലൊരു വിള്ളലാണ്. അത് അവിടെ തന്നെ ഒരു വിള്ളലായി നിൽക്കുന്നു. ഭരണകക്ഷിയിൽ ഒരു വിള്ളലായി വരുന്നു. അത് പറയുമ്പോൾ BJP-യും ശിവസേനയും തമ്മിലുള്ള വ്യത്യാസം അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല. ചെറിയ വ്യത്യാസമാണെങ്കിലും അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല. ശിവസേനയെ തള്ളിപ്പറയാൻ ഇപ്പോൾ ശ്രീ ശബരിനാഥ് ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിൽ ആയതുകൊണ്ട് എനിക്ക് ശിവസേനയുമായുള്ള സഖ്യത്തോട് യോജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആരാണ് ഈ ശിവസേനയെ വളർത്തിയത്? ആരാണ് ശിവസേനയ്ക്ക് രൂപം കൊടുത്തതെന്ന് ചരിത്രം നോക്കിയാൽ അറിയാം. 1960-കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ശിവസേനയെ പാലൂട്ടി വളർത്തിയത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കാൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശിവസേനയെ പാലൂട്ടി വളർത്തിയവർ തന്നെ ഇപ്പോൾ ഇത് പറയുന്നു. അതൊന്ന്. രണ്ട്, ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയമുണ്ട്. രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് അധികം സമയത്തിനുള്ളിൽ ഭരണകക്ഷിയിൽ വിള്ളൽ വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഭരണകക്ഷിയിൽ ബി ജെ പിക്ക് ഏറ്റവും ആശയപരമായി എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ശിവസേന. ആശയപരമായി ബി ജെ പിയുമായി പല കാര്യത്തിലും പൊരുത്തമുള്ള പാർട്ടി. ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ ഒരടി മുന്നോട്ട് ചിലപ്പോൾ അവർ പോകാറുണ്ട്. അങ്ങനെ പൊരുത്തമുള്ള ഒരു പാർട്ടി ഹിന്ദുത്വ ആശയഗതിക്കൊപ്പം അവർ കുറച്ച് പ്രാദേശിക സങ്കുചിതവാദവും തീവ്രവാദവും ഒക്കെ തന്നെ അവിടെ വലിയ രീതിയിലേക്ക് പ്രചരിപ്പിച്ചു. ദക്ഷിണേന്ത്യക്കാരെ ഉൾപ്പെടെ ഏതൊക്കെ രീതിയിലാണ്, ഒരു കാലത്ത് ലുങ്കി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയവരാണ് ശിവസേനക്കാർ. എന്തു ആയിക്കോട്ടെ, മുഹമ്മദ് റിയാസ് അങ്ങനെയെല്ലാം അംഗീകരിക്കുന്നു. ആ ശിവസേനയും ഫട്നവിസിനെ മാറ്റി നിർത്തിയത് ബി ജെ പിക്കകത്തെ ആഭ്യന്തര പ്രശ്നമാണ്. നിതിൻ ഗഡ്കരിയുടെ പ്രതികാരവും അമിത്ഷാ മോദി കൂട്ടുകെട്ടിന്റെ നിരാശയും ഒന്നും അവിടെ അടങ്ങുകയില്ല. ഒക്കെ ശരിയാണ്. കേവലമായ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അസ്വാരസ്യം ഭരണകക്ഷിയിൽ ഉണ്ടായിരുന്നിട്ടും 30 വർഷം നീണ്ട ബാന്ധവം ഉപേക്ഷിച്ച് ശിവസേന പുറത്തൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോഴും ബി ജെ പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി മറ്റൊരു രാഷ്ട്രീയ സമവാക്യം അവിടെ ഉണ്ടാക്കാൻ കഴിയാതെ പോയി. എന്തുകൊണ്ടാണ്? രണ്ട്, ശിവസേന അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നാൽ അതിനനുകൂലമായിട്ടായിരിക്കുമോ പ്രതികൂലമായിട്ടായിരിക്കുമോ CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ നിയമസഭയിൽ എടുക്കുന്ന നിലപാട്? CPIM ഇപ്പോൾ അതിനകത്തൊരു നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശിവസേന നയിക്കുന്ന ഒരു ഗവൺമെന്റിന് രേഖാമൂലം എഴുതി പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പൊ ആലോചിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എതിർത്ത് വോട്ട് ചെയ്യുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുന്ന പ്രശ്നമല്ല. ബി ജെ പിയുടെ മുന്നണിക്കകത്തുള്ള വിള്ളൽ ഒരു പ്രശ്നം ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ശിവസേന പോലെ ഒരു പാർട്ടിയെ പിന്തുണക്കേണ്ടതില്ല എന്നുള്ള നിലപാട് മറുഭാഗത്ത്. രണ്ടും അവിടെ ഉണ്ട്. ഇത് രണ്ടും നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ വളരെ കൃത്യമായ നിലപാടെടുക്കും. ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, ഒരു അംഗം മാത്രമേ ഉള്ളൂ, സംഖ്യ പ്രസക്തമല്ല. പക്ഷേ ഇതൊക്കെ ആദർശത്തിന്റെ പേരിലായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബി ജെ പിയും ശിവസേനയും ഒരേ നുഖത്തിൽ കെട്ടാൻ കഴിയുന്നവരാണെങ്കിൽ, ഒരുപടി കൂടിയ തീവ്രവാദികളാണ് ശിവസേനയെങ്കിൽ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിലേറാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ നിങ്ങൾ കണ്ണടച്ച് മാറി നിൽക്കുമോ, പിന്തുണയ്ക്കുമോ, അതോ എതിർത്ത് വോട്ട് ചെയ്യുമോ? ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ ഈ പുതിയ പുതിയ ഡെവലപ്മെന്റ് അനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമായി വരും. സുരേഷ്, ഞങ്ങളുടെ നിലപാട് ഒന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ശിവസേനയുടെ ചരിത്രം, അത് പുള്ളിമാൻ്റെ പുള്ളി തേച്ച് മാച്ച് കളഞ്ഞാലും പോകില്ല എന്ന് പറഞ്ഞതുപോലെ, ന്യൂനപക്ഷ വേട്ട, ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 1000-ലധികം വരുന്ന കടലാസുകൾ എഴുതിയ റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. അതവിടെ കിടക്കുകയാണ്. അത് ന്യായീകരിച്ച് പറയാൻ ഞങ്ങളാളല്ല. കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന നേതാക്കന്മാർ പറയുന്നത് പോലെ അത് ന്യായീകരിച്ച് പറയാൻ ഞങ്ങളെ കിട്ടില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോ. എന്നാൽ ഞാനിതൊന്നും ചോദിച്ചില്ല. DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനോടാണ് ഞാൻ നേരിട്ട് ചോദിക്കുന്നത്. അവിടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ആ നീക്കത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമായിരുന്നോ നിങ്ങൾ? അല്ല, ബി ജെ പിക്കെതിരെ ശിവസേന വരുന്നത് കൊണ്ട് കൈ ഉയർത്തി പിന്തുണയ്ക്കുമായിരുന്നോ? അതല്ല എന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി പിന്തുണയ്ക്കാൻ കഴിയില്ലെങ്കിലും മാറി നിന്ന് സഹായിക്കുമായിരുന്നോ? ഈ 3 ഓപ്ഷനേ ഉള്ളല്ലോ നിങ്ങൾക്ക്. ഏതാണ് നിങ്ങളുടെ സമീപനമെന്ന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFIയുടെ പ്രതിനിധിയായിട്ടാണ്, CPIMൻ്റെ പ്രതിനിധി ആയിട്ടല്ല. DYFIക്ക് ഒരു MLA എന്നുള്ളതിൽ അവിടെ MLA ഇല്ല. CPIM അതിൻ്റെ രാഷ്ട്രീയ നിലപാട് ഇപ്പോഴും അതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് CPIM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ ശിവസേന പോലെ ഒരു അതിതീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന പ്രയോക്താക്കളായ കർസേവ നടത്തിയത് ഞങ്ങളാണ്, ക്ഷേത്രം പണിയാതെ സർക്കാർ വേണ്ട എന്ന് ആവർത്തിച്ച് വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുവരെ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്ത് രാഷ്ട്രീയമാണത്? CPIM ഇതിനകത്ത് നിലപാടെടുക്കാൻ ഈ ആശയ പ്രശ്നം കാരണം വൈകിപ്പോയി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. CPIM ഇത് വളരെ കൃത്യമായത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു കാര്യം ഉറപ്പാണ്. ഒന്ന്, ശിവസേനയുടെ ഭൂതകാലത്തെ ന്യായീകരിക്കാൻ ഞങ്ങളില്ല. രണ്ട്, ബി ജെ പിക്കകത്തുള്ള ഈ പ്രശ്നം കേവലം മഹാരാഷ്ട്രയിലെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ത്യയിലാകെ BJP നയിക്കുന്ന ഒരു മുന്നണിക്കകത്തുള്ള പ്രശ്നമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം കഴിഞ്ഞിട്ടില്ല. അത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരണം. അത് രാജ്യത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് അതിൻ്റെ മുമ്പാകെയുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ ഗവൺമെന്റിൽ ശിവസേന, NCP, കോൺഗ്രസ് ഇങ്ങനെ ഗവൺമെന്റ് വീണ്ടും നാടകീയമായി സർക്കാർ ഉണ്ടാക്കാൻ NCPയെ ക്ഷണിച്ചു എന്നുള്ളതാണ്. ഗവർണറുടെ വിവേചനാപരമായ അധികാരമാണ് ഭരണഘടന അനുസരിച്ചുള്ള തീരുമാനമെടുക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം കക്ഷിയായി ശിവസേനയ്ക്ക് കൊടുത്ത സമയപരിധി അവസാനിച്ചു. ഇപ്പോൾ അത്യന്തം നാടകീയമായി മൂന്നാം കക്ഷി 55 സീറ്റുള്ള NCPയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചു എന്നുള്ളതാണ്. അല്പം മുമ്പ് രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കി. 3 ദിവസത്തെ അധിക സമയമാണ് ശിവസേന ആവശ്യപ്പെട്ടത്. ആ സമയം നീട്ടി നൽകാനാവില്ല എന്ന വിവരം അറിയിച്ചു എന്ന്. പ്രശാന്ത്, കാര്യങ്ങൾ വീണ്ടും നാടകീയമായി നീങ്ങുകയാണ്. NCPയെ ക്ഷണിച്ചിരിക്കുന്നു. വളരെ വിരളമായ സാധ്യതയാണ് ഒരു മൂന്നാം കക്ഷിയുടെ സാധ്യത തേടുക എന്നുള്ളത്. എത്ര സമയപരിധി നൽകിയിട്ടുണ്ട്? വിശദാംശം എന്താണ്? തീർച്ചയായിട്ടും ഗവർണർ ഇന്ന് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യും എന്നതാണ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് വിരുദ്ധമായി ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് മറ്റൊരു സുപ്രധാനമായ നീക്കമാണ് വന്നിരിക്കുന്നത്. അല്പം മുമ്പാണ് ഇപ്പോൾ ഗവർണർ NCPയെ മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറാണോ എന്ന് അറിയിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ ഇപ്പോൾ NCPയോട് നിലപാട് വ്യക്തമാക്കാനുള്ള കത്ത് നൽകിയിരിക്കുകയാണ്. NCP നേതാക്കളോട് ഇതേപോലെ തന്നെ നാളെ വൈകുന്നേരത്തിനകം ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കാനാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിയെ നേരത്തെ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിയും ഇന്ന് കൂടുതൽ സമയം നീട്ടി ചോദിച്ചെങ്കിലും ആ സമയം നൽകാനാവില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയെ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണോ അക്കാര്യത്തിലുള്ള തീരുമാനം അറിയിക്കാൻ ഗവർണർ ആവശ്യപ്പെടുന്നത്. പല കോൺഗ്രസ് നേതാക്കളും ഒക്കെ NCP കോൺഗ്രസ് സഖ്യത്തിനുള്ള ഭരണസാധ്യത തേടണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ശിവസേന എങ്ങനെയായിരിക്കും ഈ നീക്കത്തോട് പ്രതികരിക്കാൻ സാധ്യത? പ്രശാന്ത്, അക്കാര്യത്തിലാണ് ഇനി ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം അറിയേണ്ടത്. കാരണം കോൺഗ്രസിന് ഇപ്പോൾ പ്രധാനമായും തടസ്സമുള്ളത് ശിവസേന നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിലാണ്. ഇക്കാര്യത്തിൽ ആശയപരമായ പ്രശ്നം പാർട്ടിക്കകത്ത് ഉണ്ട്. അതല്ല, NCP ആണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നതെങ്കിൽ ആ സർക്കാരിൽ പങ്കാളിയാകാനോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനോ കോൺഗ്രസ് തയ്യാറാണ്. അക്കാര്യത്തിൽ ഇതുവരെ NCPയുമായി ഒരു ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിലുള്ള ചർച്ച നാളെയും തുടരും എന്നാണ് മല്ലികാർജ്ജുന ഖർഗെ അല്പം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും അങ്ങനെ ഒരു സർക്കാർ വന്നാൽ ശിവസേന അതിനെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാനെങ്കിലും തയ്യാറാകുമ്പോൾ BJPയെ മാറ്റി നിർത്താൻ എന്നതാണ് പ്രധാനം. അതിൽ BJP തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു നിലപാടും വളരെ പ്രധാനപ്പെട്ടതാകും. അങ്ങനെ ശിവസേന ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ BJP ഏതെങ്കിലുമൊക്കെ പാർട്ടിയെ പിളർത്താനുള്ള നീക്കം നടത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് NCP നേരത്തെ ഗവർണറെ അറിയിച്ചത് തങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ. 98 MLAമാരാണ് NCPക്കും അതേപോലെ കോൺഗ്രസിനും കൂടി ഉള്ളത്. നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ ഇന്ന് പകൽ വന്നിരുന്നു. 7 BJP MLAമാർ അജിത് പവാറുമായി നേരിട്ട് ടെലഫോണിൽ സംസാരിച്ചു എന്ന്. അതേപോലെ ഏതാണ്ട് 7 മുതൽ 10 വരെ സ്വതന്ത്രർ ഈ 29 പേരിൽ 2 പക്ഷത്തുമായിട്ട് കോൺഗ്രസിൻ്റെ NCPയുടെയും പക്ഷത്തുമായി ഉണ്ടായേക്കും എന്നുള്ള വിവരമുണ്ടായിരുന്നു. പക്ഷേ 144 മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ശിവസേന ഇല്ലാതെ സാധ്യമല്ല സാധാരണ നിലയ്ക്ക് നോക്കിയാൽ NCP കോൺഗ്രസ് സഖ്യത്തിന്. NCP കോൺഗ്രസിന് സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ 98 പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ പാർട്ടികളുടെ പിന്തുണ, സ്വതന്ത്രരുടെ പിന്തുണ ഒക്കെ ഉറപ്പാക്കിയാൽ പോലും ഇവർക്കെല്ലാം ചേർന്ന് ഒരു ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയുകയില്ല. BJP MLAമാർ പിന്തുണയ്ക്കാം എന്നറിയിക്കാൻ അവർക്ക് കഴിയുകയില്ല. കാരണം കൂറുമാറ്റ നിരോധന നിയമം തീർച്ചയായിട്ടും അവരെ ബാധിക്കും. അതുകൊണ്ട് അവർക്ക് രാജിവെച്ചൊഴിയുകയേ ഒരു വഴിയുള്ളൂ. അങ്ങനെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചാൽ തന്നെ 4-5 MLAമാരെ രാജിവെക്കാൻ പ്രേരിപ്പിക്കാം എന്നതാണ് പൊതുവെ ബോംബെയിൽ നിന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കണമെങ്കിൽ NCP കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ശിവസേന പുറത്തു നിന്നെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥ വരണം. അല്ലെങ്കിൽ കോൺഗ്രസും ശിവസേനയും പുറത്തു നിന്ന് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു NCP സർക്കാർ വരണം. അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും BJPക്ക് അധികാരം കിട്ടാതിരിക്കാൻ, രാഷ്ട്രപതി ഭരണം ഒഴിവാകാതിരിക്കാൻ ഈ 3 കക്ഷികളും ഒന്നിച്ച് ഒരു സമവായത്തിലെത്തുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നതാണ്. വീണ്ടും നാടകീയമായ നീക്കങ്ങൾ 24 മണിക്കൂറത്തേക്ക് കൂടി NCPക്കുള്ള സാധ്യത ആരായാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. ശ്രീ സലിം പി മാത്യു, NCP കേരള ഘടകത്തിന് നെഞ്ചിടിപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കേട്ടിരുന്നു. കാരണം NCPയും ശിവസേനയും തമ്മിൽ അധികാരം പങ്കിട്ടാൽ കേരളത്തിൽ ഒരു മതനിരപേക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന NCPക്ക് അത് തുടരാനാകുമോ എന്ന്. പക്ഷേ ശിവസേനയും NCPയുമായി സർക്കാർ ഉണ്ടാക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് CPM കേന്ദ്ര നേതൃത്വം പറയുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് NCPക്ക് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ക്ഷണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. പവാറിലേക്കാണ് എല്ലാ ശ്രദ്ധയും. ശിവസേനയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു അധികാരത്തിലേക്ക് NCP പോകുന്നതിനോട് കേരള ഘടകം പൂർണ്ണ യോജിപ്പിലാണോ അതോ ആശങ്കയിലാണോ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ശ്രീ ശരത് പവാർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കോൺഗ്രസ് NCP സഖ്യ പ്രതിപക്ഷത്തിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനുശേഷമാണ് അവിടെ NDAയിലുള്ള പ്രതിസന്ധി മൂർച്ഛിക്കുന്നത്. ഇവിടെ നേരത്തെ റിയാസൊക്കെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം ഗവൺമെൻറ് രൂപീകരിക്കുന്ന പ്രശ്നത്തോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധിയും മനസ്സിലാക്കണ്ടേ? BJP യെക്കുറിച്ച് ഈ നാളിതുവരെയുള്ള ഒരു ധാരണ എന്താ? മോഡി അമിത്ഷാ കൂട്ടുകെട്ടിനെക്കുറിച്ച് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കുന്നവരാണവർ. അത് ഗോവയിലായാലും കർണാടകയിലായാലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ അവരതിന് മിടുക്കന്മാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേരുകേട്ട ആളുകൾ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മഹാരാഷ്ട്രയിൽ മാറിയെങ്കിൽ അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളില്ലേ? ഉണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവർ പിന്നോക്കം പോയി. 30 വർഷത്തെ ബാന്ധവം അവസാനിപ്പിക്കാൻ ശിവസേന നിർബന്ധിതമായി. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ശിവസേനയോട് ഈ പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞില്ല. അവർ സ്വന്തം അനുഭവത്തിൽ നിന്നാണിത് പറയുന്നത്. BJP യുടെ സ്ഥിരം ശൈലി അവർ പാർട്ടികളെ പിളർത്തുകയും MLA മാരെ വിലയ്ക്ക് വാങ്ങുകയും. നിങ്ങൾക്കറിയില്ലേ 16 NCP MLA മാരെയും ഒരു MBA യുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം BJP ക്യാമ്പിലെത്തി സ്വന്തം ക്യാമ്പിലെത്തിച്ചത്. അവരാരും ജയിച്ചു വന്നില്ല എന്നുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ കൂറുമാറ്റക്കാർ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് കൂടി ഞാൻ പറയുന്നു. ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ NDA പ്രതിസന്ധിയിലാവുകയും മഹാരാഷ്ട്രയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് കാഴ്ചക്കാരായി മാറി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് NCP ഇതിനൊരു ഈ ചർച്ചയ്ക്കൊരു മുൻകൈ എടുത്തത്. ആ കാര്യത്തിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടകരമായ കളി കളിക്കുകയാണ് BJP. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഗവർണറുടെ ഈ നിലപാട് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഗവർണർ പഴയ RSSകാരനാണ്, ഉത്തരാഖണ്ഡുകാരനാണ്, BJP യുടെ പഴയ ദേശീയ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ വെച്ച് അവിടെ കഴിയുമെങ്കിൽ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിക്കാനുള്ള തിരക്കിട്ട തീരുമാനങ്ങളാണ് ഡൽഹിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും BJP ഒരു ദേശീയ അപകടമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയിൽ ആ ശിവസേനയെ നിലയ്ക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഒരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ, അത്രയേ ഉള്ളൂ. നിലയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ അനുസരിപ്പിക്കുക എന്നല്ല, ഒരു പൊതു മിനിമം പരിപാടി, മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരു പൊതു മിനിമം പരിപാടിയിൽ യോജിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ കോൺഗ്രസും NCP യും പരസ്പരം മത്സരിച്ചവരാണ്, വേറെ മത്സരിച്ചവരാണ്. എന്നിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ? അന്ന് എല്ലാവരും പറഞ്ഞു 99 പിളർപ്പിന് ശേഷം അന്ന് എല്ലാവരും പറഞ്ഞു നിങ്ങളെങ്ങനെ കോൺഗ്രസിനോട് കൂടുന്നത്? ഞങ്ങൾ പറഞ്ഞു അവിടെ വർഗീയ ശക്തികളെ തടയണം, അതുകൊണ്ട് കോൺഗ്രസുമായി ചേരാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. ചേർന്നില്ലേ? ശിവസേനയും BJP യും വേറെ മത്സരിച്ചില്ലേ? അവസാനം ഒന്നിച്ചില്ലേ അവർ? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ശിവസേന വന്നാൽ നിരുപാധികം BJP ക്ക് നേർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യാൻ പവാർ ഒരുങ്ങിയത് കൊണ്ടുകൂടിയാണല്ലോ 122 MLA മാരുള്ള ന്യൂനപക്ഷ സർക്കാരിനെ ശിവസേനയ്ക്ക് പിന്നാലെ പോയി പിന്തുണക്കേണ്ടി വന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാറിയും മറിഞ്ഞും മുന്നണികളിൽ അപ്പുറവും ഇപ്പുറവും പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവുമായും മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP ക്ക് സഹായവുമായും നിലപാടെടുത്ത കക്ഷി കൂടിയാണ് NCP. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെ അങ്ങ് ആശ്വസിക്കാറായില്ല BJP ക്ക്? NCP ക്ക് ഒരു അവസരം കൂടിയുണ്ട്. സുരേഷ്, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. സുരേഷ് വല്ലാതെ നമ്മുടെ റിയാസിനെ, അയാൾ എൻ്റെ സുഹൃത്താണ്, റിയാസിനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. കാരണം റിയാസ് ഒരു അഖിലേന്ത്യാ സെക്രട്ടറി, അങ്ങനെ നിലനിന്നോട്ടെ. കാരണം അയാളെൻ്റെ സുഹൃത്തും കൂടിയാണ്. വല്ലാതെ അയാൾ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുക. എത്ര പരിഹാസ്യമാണ് റിയാസെ നിങ്ങളുടെ ഭാഷ്യം. നിങ്ങളെന്താ പറഞ്ഞത്? CPM ന് വേണ്ടി സംസാരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്നലെ വരെ ചാനലിൽ CPM ന് വേണ്ടിയല്ലേ സംസാരിച്ചത്? നിങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി, ഇന്നത്തെ എല്ലാ ചാനലിലും എഴുതി കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ? NCP ക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, BJP യെ പുറത്തു നിർത്തിയിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്ന് CPM ൻ്റെ എത്രയോ ന്യൂസുകൾ ചാനലിൽ വന്നു കഴിഞ്ഞു. ഞാൻ ആ ചാനൽ കണ്ടിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ NCPയുടെയും ശിവസേനയുടെയും ആളുകളോട് ഞാൻ അധികം പറയുന്നില്ല, കാരണം പ്രത്യേകിച്ച് നിലപാടുകളില്ലാത്ത ആളുകളാണ്. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠാനുജ ബന്ധമാണ് BJPയുമായിട്ട്. അവർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, അവരൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ NCPയുടെ ട്രാപ്പിൽ വീണതാണ്. ഈ പവാറിനെ പോലെയുള്ള വളരെ കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ട്രാപ്പിൽ NCP വീണ് കിടക്കുകയാണ്. NCP അല്ല, ശിവസേന വീണ് കിടക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം നമ്മുടെ CPM പ്രതിനിധിയോട്, ഞാൻ CPM എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ DYFയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോടാ, സുഹൃത്തെ, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉണ്ടാക്കണമെന്നാണ്. അതിനകത്ത് നിങ്ങൾ മുഖ്യമായി പറഞ്ഞത് കോൺഗ്രസിനെയാണ്. അതിനകത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് NCPയെയാണ്. അങ്ങനെ ഒരു മുന്നണിയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതേസമയത്ത് നിങ്ങൾ പറയുന്നുണ്ട് അതിശക്തമായ ഹിന്ദുത്വ തീവ്രവാദമാണ് ശിവസേനയ്ക്കെന്ന്. അപ്പോൾ പിന്നെ രണ്ടും കൂടി എങ്ങനെയാണ് യോജിച്ചു പോവുക? ധൈര്യമായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു മതേതര മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന CPM മതേതരത്വത്തിന് വിരുദ്ധമായ ശിവസേനയുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടരുതെന്നോ അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്നോ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണ്ടേ? ഏറ്റവും കുറവ് ഇതിപ്പോൾ NCPയുടെ ആൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിരോധവുമില്ല ശിവസേനയുമായി ബന്ധം വെക്കാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ കേരളത്തിൽ ഞങ്ങൾ കൂടെ കൊണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷം അതേതര മുന്നണിയിൽ ഉൾപ്പെടുത്തില്ല, ഞങ്ങൾ ഒരു കാരണവശാലും NCPയെ ഉൾപ്പെടുത്താൻ തയ്യാറല്ല എന്ന ആശയത്തിൻ്റെ പേരിലെങ്കിലും പറയണ്ടേ? നിങ്ങളെക്കാൾ ഭേദമാണ് സാർ ആ OIC. അയാൾ പറഞ്ഞു ശിവസേനയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല, BJP വെളിയിൽ നിന്നാലും BJP ഉള്ളിൽ പോയാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് BJP വിരോധം? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാൻ തീർത്താ പിന്നെ വരണ്ട. ഞാൻ നിങ്ങളുടെ വിരോധം നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് തന്നെ ഞാൻ വരാം. ഒരു മിനിറ്റ് ശ്രീ റിയാസ്, രണ്ട് ചോദ്യങ്ങളാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഒന്ന്, കേരളത്തിൽ മാത്രമേ ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് ചാനലിൽ പരിഹസിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണന് പോലും മഹാരാഷ്ട്ര ഗവൺമെൻറ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള വല്ലാത്തൊരു ബേജാറുണ്ട് എന്നുള്ളത് തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളൊരു അംഗീകാരമാണ്. രണ്ട്, ഞാൻ പറഞ്ഞതെന്താ, നിങ്ങൾ കേട്ടതെന്താന്നുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞതെന്താ, DYFയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നുള്ളതിൽ DYFയ്ക്ക് ഇവിടെ MLA ഇല്ല, CPIMനാണ് അവിടെ MLA ഉള്ളത്. CPIMൻ്റെ ഒരു പ്രവർത്തക മാത്രമാണ് ഞാൻ. CPIMൻ്റെ ഔദ്യോഗികമായ ഒരു നിലപാട് വന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ജനൻ TVയിലോ ഏതെങ്കിലും ചാനലിലോ സ്ക്രോൾ പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട് CPIMൻ്റെ ഏത് നേതാവാണ് പറഞ്ഞത് ഈ മന്ത്രിസഭയിൽ ചേരുമെന്ന്? ഇവിടെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശിവസേന നയിക്കുന്ന ഒരു മന്ത്രിസഭയിൽ CPIM ചേരുമെന്ന് നിങ്ങൾ വന്നല്ലോ. രണ്ട് ഞാൻ മുഴുവനാക്കട്ടെ അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, മുഴുവൻ കേക്ക്. CPIM അതിനെ പിന്തുണക്കുമെന്ന് ചാനലിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഏത് നേതാവ് പറഞ്ഞായിട്ടാണ് നിങ്ങൾ കണ്ടത്? CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞോ? CPIMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏത് നേതാക്കന്മാർ പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഒരു വിഷയത്തിൽ CPIMൻ്റെ നിലപാട് ഇപ്പം തന്നെ അങ്ങോട്ട് വന്നു കൊള്ളാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളങ്ങനെ കരുതുന്നതിന് തന്നെ ഞങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത്, ആ ഗവൺമെൻറ്റിൻ്റെ മുന്നണി നയിക്കുന്ന മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം സന്തോഷിക്കുന്ന കാര്യമാണ്. അത് ഡെവലപ്പ് ചെയ്യും, അത് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇടപെടും. അത് പറയുമ്പോൾ ശിവസേനയുടെ ഭൂതകാലം ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിമാന്റെ പുള്ളി തേച്ച് മാച്ച് കളഞ്ഞതുപോലെ തേച്ച് മാച്ച് കളയാൻ വേണ്ടി പറ്റുന്നതല്ല. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അധികാരം പങ്കിട്ടാൽ, അധികാരം നുണഞ്ഞാൽ NCP കേരളത്തിൽ ഇടതുമുന്നണിക്ക് പുറത്താകണോ? കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. ശിവസേനയുമായി ഒന്നിച്ച് അധികാരം പങ്കിട്ടാൽ കേരളത്തിൽ മതനിരപേക്ഷ മുന്നണി എന്ന LDF നയിക്കുന്ന മുന്നണിയിൽ നിന്ന് NCP പുറത്താകണോ? അതൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ തലത്തിലുള്ള ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരേണ്ട പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? BJP നയിക്കുന്ന മുന്നണിക്കകത്ത് പ്രതിസന്ധി വരുന്നു. രാജ്യത്ത് BJP നയിക്കുന്ന മുന്നണിക്കകത്തുള്ള പ്രതിസന്ധി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. BJPക്ക് ഇപ്പോൾ ഒറ്റകക്ഷിയായി രണ്ടാം തവണയും ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വരുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ സ്റ്റേറ്റിനകത്തും പ്രശ്നം വരുന്നു, വ്യക്തികളിൽ പ്രശ്നം വരുന്നു. രജനീകാന്ത് ഉൾപ്പെടെ നിലപാട് നേരത്തെ പറഞ്ഞു. നേരെ അതിനു മുമ്പ് ഒക്കെ ചർച്ച ചെയ്താണ്. ഇത് ഡെവലപ്പ് ചെയ്യണം, ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഇവിടെ ശിവസേന ഗവൺമെൻറ്റിന് CPIM പിന്തുണ കൊടുക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് വരാൻ വേണ്ടി പോകുന്ന പ്രശ്നമാണ്. CPIM ശിവസേന ഗവൺമെൻറ് രാഷ്ട്രപതി ഭരണത്തിലേക്ക് തന്നെ മഹാരാഷ്ട്ര പോവുകയാണ്. സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള സംഖ്യയില്ല എന്ന് NCP ഗവർണറെ അറിയിക്കുകയാണ്. പ്രശാന്ത്, ആലോചനയ്ക്ക് പോലും നിൽക്കാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാതെ NCP പിന്മാറുകയാണോ? സുരേഷ്, ഇക്കാര്യത്തിൽ എന്തായാലും നാളെ ആലോചനകൾ നടക്കുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന സൂചന തന്നെയാണ് NCP ഇപ്പോൾ നൽകുന്നത്. NCP നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിലൊരു സംഖ്യയുമില്ല. ഇന്ന് ശരത് പവാറും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു, പല ഫോർമുലകൾ ചർച്ച ചെയ്തു. പക്ഷെ ഒരു ധാരണയിലേക്ക് എത്താൻ ഈ രണ്ട് നേതാക്കൾക്കും ഇന്ന് കഴിഞ്ഞില്ല എന്നാണ് NCP നേതാക്കൾ നൽകുന്ന സൂചന. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവർണർ 24 മണിക്കൂർ ചോദിച്ചാലും അതിന് ഉള്ളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം NCP അവസാനിപ്പിക്കുകയാണ്. NCP നേതാക്കൾ ഇപ്പോൾ തന്നെ ഗവർണറെ കാണുന്നു. ഗവർണറെ കണ്ട് NCPക്ക് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള സംഖ്യ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കും. അതുകൊണ്ട് മൂന്നാമത്തെ വലിയ പാർട്ടിയും ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനില്ല, ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് വ്യക്തമാക്കാൻ പോകുന്നത്. അതേസമയം ശിവസേന ഇതിന് 48 മണിക്കൂർ സമയം ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ NCPയുടെ കൂടി തീരുമാനം അറിഞ്ഞതിന് ശേഷം ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നിയമസഭ സസ്പെൻഡ് ചെയ്ത് ഗവർണർ ഭരണത്തിലേക്ക് പോവുകയാണ് ഇനിയുള്ള നടപടി. കാരണം 44 അംഗങ്ങളുള്ള കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഇനി ഒരു അല്പമെങ്കിലും സംഖ്യയുള്ള കക്ഷി. 3 അവസാനിച്ച സ്ഥിതിക്ക് സാധാരണ നിലയ്ക്കുള്ള നടപടി പ്രതീക്ഷിക്കേണ്ടത് അതല്ലേ? ഇനി ഒരു സാധാരണ നിലയ്ക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കോൺഗ്രസിനോടും ഗവർണർ അഭിപ്രായം ചോദിക്കാം. കോൺഗ്രസിനോട് അഭിപ്രായം ചോദിച്ചാലും കോൺഗ്രസ് ഇതേ നിലപാട് തന്നെ വ്യക്തമാക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിനുശേഷം രാഷ്ട്രപതി ഭരണത്തിനുള്ള നിലപാടുമായി മുന്നോട്ട് പോകാം. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് വലിയ വിശാലമായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് ദിവസം വേണ്ടിവരും. ഇനി രാഷ്ട്രപതി ഭരണം വന്നാലും അപ്പോൾ ചർച്ചകൾ നടത്താം. പാർലമെന്റ് സമ്മേളനവും മറ്റും നടക്കുന്നുണ്ട്. അതിനിടയിലുമൊക്കെ ഇക്കാര്യത്തിലുള്ള കൂടിയാലോചനകൾ തുടരട്ടെ. പക്ഷെ തൽക്കാലം ധൃതി പിടിച്ച് ഒരു തീരുമാനവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് നേതാക്കൾ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. NCP നേതാവ് നവാബ് മാലിക് ഇപ്പോൾ माध्यमങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. और जैसे कि हमने पहले भी बताया कि राष्ट्रवादी कांग्रेस पार्टी कांग्रेस के साथ आगाड़ी करके महाराष्ट्र के विधानसभा चुनाव में गई थी। कोई पर्याय सरकार बनाने के लिए हम निश्चित रूप से कांग्रेस के साथ बैठकर सामूहिक निर्णय लेंगे, ये हमारी भूमिका पहले दिन से है। कांग्रेस पार्टी की भी वर्किंग कमेटी की बैठक हुई, उसके बाद कांग्रेस पार्टी ने महाराष्ट्र के नेताओं को भी बुलाया और उसके बाद उन्होंने फैसला किया। पवार साहब से बात भी हुई उनकी और उन्होंने ये कहा है कि आगे हम पवार साहब से बात करके कोई अंतिम निर्णय पर जाएंगे। उसके बीच जो नया घटनाक्रम है, शिवसेना राज्यपाल महोदय से मिली, उनसे समय मांगा कि हम अन्य दलों से बात कर रहे हैं, हमें समय बढ़ाकर दिया जाए। लेकिन राज्यपाल महामहिम ने स्पष्ट कर दिया कि हमने आपको 24 घंटे का समय दिया था, जिसमें विधायकों की दस्तखत, उनके नाम और विधानसभा क्षेत्र का नाम और नंबर होना चाहिए। निश्चित रूप से 24 घंटे के भीतर तीनों पार्टियों के बीच में जिस तरह से सहमति बननी चाहिए थी या विधायकों की दस्तखत जमा करने के लिए समय बहुत कम था, जो राज्यपाल महोदय ने समय दिया उनको उन्होंने मर्यादा ख़त्म हो गई, इस तरह कह के शिवसेना को जानकारी दी है। हमें भी बुलाया गया है, हमारा एक शिष्टमंडल राज्यपाल महोदय के पास गया है। हमें जानकारी है कि वे हमें सरकार बनाने का न्योता देने के लिए बुलाए हैं। निश्चित रूप से आज हमारे नेता राज्यपाल महोदय से मिलने के लिए गए हैं। जो पत्र राज्यपाल महोदय देंगे उसके अनुसार हम कांग्रेस पार्टी से पुनः चर्चा करके किस तरह से महाराष्ट्र की राजनीतिक परिस्थिति को हम आगे कोई स्थिर सरकार बने उसके लिए प्रयास करेंगे। आज पत्र मिल रहा है, कल कांग्रेस से जिस तरह से कांग्रेस ने कहा है कि पवार साहब से कांग्रेस पार्टी बात करेगी और कोई फैसले पे अंतिम वो पहुँचेंगे, आज हमें पत्र मिलेगा। हम अपने गठबंधन के साथी कांग्रेस पार्टी से चर्चा करके कल तक अंतिम निर्णय കോൺഗ്രസുമായി ആലോചിച്ചു മാത്രം തീരുമാനമെന്നാണ് നവാബ് മാലിക്കും ഇപ്പോൾ വ്യക്തമാക്കുന്ന. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ശ്രീ ശബരിനാഥൻ, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശിവസേനയുമായി ഒരു ബാന്ധവം വേണ്ട, പിന്തുണയ്ക്കേണ്ട എന്നതാണ് തീരുമാനമെങ്കിൽ ശിവസേനയുടെ സഹായത്തോടെ ഒരു ഭരണത്തിനുള്ള സാധ്യതയും തേടണ്ട എന്നുള്ള നിലപാടിലാണോ എൻസിപിയും കോൺഗ്രസും ഒന്നിച്ചു നീങ്ങുന്നത്? അവസരം ലഭിച്ചിട്ടും അതിനുള്ള അംഗബലമില്ല എന്ന് പെട്ടെന്ന് തന്നെ അറിയിക്കണമെങ്കിൽ അല്ലിപ്പോൾ എൻ സി പിയുടെ വക്താവിന്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ അത് നാളെ ഒരു ദിവസം കൂടി ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മനസ്സിലാക്കിയത്. അതെ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി തന്നെ ഗവർണറെ ഒരു നിലപാട് അറിയിക്കുമെന്നുള്ളതാണ്. തുടരാം. അതിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എൻ സി പിയും ഇന്റർനാഷണൽ കോൺഗ്രസും ചേരുകയാണെങ്കിൽ 98 വോട്ടുകളല്ലേ ആകുന്നുള്ളൂ. ഇനി ഏകദേശം 46ഓളം വോട്ടുകൾ വരണമെങ്കിൽ ശിവസേനയുടെ പുറത്തു നിന്നുള്ളൊരു സപ്പോർട്ട് വേണം. ആ ഒരു ഉദ്യമത്തിലേക്ക് പോകുമോ എന്നുള്ളതിൽ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഭരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മന്ത്രി പദവിക്ക് വേണ്ടിയോ ഇത്ര ഒരു നമ്മുടെ ഒരു നിലപാടിൽ ഡൈല്യൂഷൻ ഉണ്ടാകില്ല എന്നാണ് എന്നെപ്പോലത്തെ കോൺഗ്രസ്സുകാരുടെ വിശ്വാസം. പക്ഷെ അസന്നിഗ്ധമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനം നാളെ എന്തായാലും പാർട്ടിയുടെ വരും. പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം ഈ ചർച്ചയിൽ പ്രധാനമായി പറയേണ്ടത്, ഈ ഒരു ഇലക്ഷന് മുമ്പത്തെ 2 മാസം എല്ലാ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലും ബി ജെ പിയിലേക്ക് ഒരു 6 മാസം മുമ്പ് പോയി. എൻ സി പിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു. അതിനുശേഷം വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസിൻ്റെ എൻ സി പിയുടെ നേതാക്കൾക്കെതിരെ കേസുകൾ ചുമത്തുവാൻ ബി ജെ പി നോക്കി. അപ്പോൾ ഭരണം നിലനിർത്തുവാനും ഏത് തരം വരെ പോകുവാൻ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇലക്ഷനാണിത്. മഹാരാഷ്ട്ര ഭരണം ഏത് അർത്ഥേനയും അവർക്ക് വേണമെന്നുള്ളത് അവർ വ്യക്തമായിട്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ എല്ലാവരെയും വിശ്വാസം കാട്ടി, പക്ഷേ കൈവിട്ടുപോയി. അതെ അതെ, തീർച്ചയായിട്ടും അത് ജനങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കോൺഗ്രസും എൻ സി പിയും കൂടുതൽ ശക്തമായിട്ടൊരു പ്രചരണം നടത്തുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭരണത്തിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം. അതാണ് മഹാരാഷ്ട്രയിലെ നേതാക്കൾ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രചരണത്തിലടക്കം ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ബി ജെ പിയെ മാറ്റി നിർത്താനുള്ള അവസരമുള്ളപ്പോൾ അത് ഉപയോഗിക്കൂ എന്ന് 37 MLA മാർ പറയുന്നു. മറുസൈഡിലോ സ്വന്തം മുന്നണിയിലെ കക്ഷി തന്നെ ഞങ്ങളുടെ MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഖ്യകക്ഷി അവരെ കൊണ്ട് റിസോർട്ടിൽ പൂട്ടിയിടേണ്ടി വരുന്ന ദയനീയമായ രാഷ്ട്രീയ ചിത്രവും. ശ്രീ സലിം പി മാത്യു, എൻ സി പിക്ക് ഇത്ര പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു തരത്തിലും ശിവസേനയുമായുള്ളൊരു ബാന്ധവം വേണ്ട എന്നുള്ളത് കോൺഗ്രസിൻ്റെ കൂടി നിലപാടിൻ്റെ സ്വാധീനത്തിലുള്ള തീരുമാനമാണോ? കോൺഗ്രസ് പറയുന്നതിനപ്പുറം, വരച്ച വരയ്ക്കപ്പുറം എൻ സി പി മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ തീരുമാനവും എടുക്കുന്നില്ല. കോൺഗ്രസും എൻ സി പിയും ഒരുമിച്ച് മത്സരിച്ച കക്ഷികളാണ്. ഒരിക്കലും എൻ സി പി പിന്നെ ശിവസേനയുടെ പുറകെ ഗവൺമെൻറ് ഉണ്ടാക്കാനോ അധികാരത്തിന് പറഞ്ഞോ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്താ? ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കല്ലേ കുറെ കൂടി എളുപ്പം? അധികാരമാണ് ഞങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ശരത് പവാർ കേന്ദ്രമന്ത്രി, ഞങ്ങളുടെ MP മാരൊക്കെ കേന്ദ്രമന്ത്രിമാർ, അതല്ലേ കുറെ കൂടി എളുപ്പം? പക്ഷേ ഇന്നത്തെ എൻ സി പിയുടെ സുചിന്തിതമായ അഭിപ്രായം, ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഇവിടെ ശ്രീ ശബരിനാഥൻ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറി, CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, മാധ്യമങ്ങൾ, ഇതിനെയൊക്കെ തന്നെ അധികാരവും പണവും ഉപയോഗിച്ച് കാൽക്കീഴിലാക്കിക്കൊണ്ടുള്ള ഒരു അതിന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ബി ജെ പി ഇതര ഭരണകൂടം വരുത്തുക എന്നതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ലൈനെങ്കിൽ നിങ്ങൾ ഉപാധി വച്ചില്ലേ? അവിടെ ആദിത്യ താക്കറെ വരാൻ പാടില്ല, ഉദ്ധവ് താക്കറെ തന്നെ മുഖ്യമന്ത്രിയാകണം, അതല്ല എന്നുണ്ടെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായ മുതിർന്ന നേതാവ് വരണം, ഒരു പൊതുമിനിമം പരിപാടി വേണം, NDA വിട്ട് നിങ്ങൾ പുറത്തു വരണം. ആ ഉപാധികളൊക്കെ അവർ സമ്മതിച്ചു വന്നു. പക്ഷേ കോൺഗ്രസും നിങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. NDA വിട്ട NCP പാതി വഴിയിലായി, നിങ്ങൾക്ക് അധികാരവുമില്ല, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു മഹാരാഷ്ട്ര. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, മുമ്പേ സൂചിപ്പിച്ചത് അതുതന്നെയാണ്. ഗവർണറെ വെച്ചുകൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയ ഭരണം പിടിക്കാനുള്ള വൃത്തികെട്ട കളികളാണ് BJP നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം എന്താ? അതിന് നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം, സമയപരിമിതി കൊണ്ട് ഇടയ്ക്കിടപെടുന്നതാണ്. ശ്രീ ജഗദീഷ്, ശിവസേനയ്ക്ക് കടുത്ത തിരിച്ചടിയാണ്. 17-ാം തീയതി ബാൽ താക്കറെയുടെ ചരമദിനത്തിൽ ശിവാജി പാർക്കിൽ സത്യപ്രതിജ്ഞ എന്നിവരെ മറാഠ ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ നേരത്തെ കൊട്ടിഘോഷിച്ചു. ബി ജെ പിയിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു, നിങ്ങൾക്ക് അധികാരമില്ല, സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഗവർണർ ഭരണത്തിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുകയുമാണ്. ഈ എൻ സി പിയുടെ വാക്ക് വിശ്വസിച്ച് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരികയായിരുന്നു. ഇന്ന് 11-ാം തീയതിയാണ്. 17-ാം തീയതിക്ക് ഇനി 6 ദിവസം ബാക്കിയുണ്ട്. അപ്പം 6 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ഏതെങ്കിലും പാർട്ടിയെ യോജിക്കുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ റിയാസിനോടൊരു കാര്യം പറയണേ. റിയാസ് പറഞ്ഞ ശിവസേന തീവ്രവാദി സംഘടനയാണെന്ന്. ഏത് നിലയ്ക്ക് തീവ്രവാദി സംഘടന വരുന്നത്? ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇവിടെ വന്ന് ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ ഒരു സ്ഥാനമാനങ്ങളൊരു കോർപ്പറേറ്ററായി ഞാനിവിടെ. അതുപോലെ പല മലയാളികളും പല സ്ഥാപനങ്ങളിലും പല യൂണിയനിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശിവസേനയിൽ. അപ്പോൾ ഒരു തീവ്രവാദി സംഘടന എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിൽ കമ്മ്യൂണിസം DYFI എന്ത് ചെയ്യുന്നെന്ന്. അതിനെപ്പറ്റി ഞാൻ വിസ്തരിക്കുന്നില്ല. പിന്നെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കറിയാം ശിവസേന ആരുടെ കൂടെ പോകുമെന്ന്, ഏത് സർക്കാർ രൂപീകരിക്കുന്നത്. അവർ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് അറിയാം. 17-ാം തീയതിക്ക് സമയങ്ങൾ ഇനി വളരെ ബാക്കിയുണ്ടല്ലോ. ഓക്കെ, ശ്രീ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക പ്രതിപക്ഷത്തിൻ്റെ മൊത്ത അവകാശം BJPക്ക് നൽകുന്നത് ശരിയല്ല, ശരത് പവാർ വലിയ തോതിൽ കോൺഗ്രസിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ശിവസേനയുടെ ക്ഷീണം ഒരു രാഷ്ട്രീയ സാധ്യത ആ സംസ്ഥാനത്ത് കോൺഗ്രസും കാണുന്നുണ്ട്. അതോടൊപ്പം BJPക്ക് ഇത്രയും സീറ്റ് കിട്ടിയിട്ടും ആഭ്യന്തര വൈരുദ്ധ്യം കൊണ്ട് മാത്രം അധികാരം കിട്ടാനാവാത്ത അവസ്ഥ തുറന്നു കാട്ടുകയും നിങ്ങളുടെ വീഴ്ചയെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ മഠയത്തരമെന്ന് മറ്റുള്ളവരെ ചൂണ്ടി നിങ്ങൾ കണ്ണടച്ചിരട്ടാക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഗൗരവത്തോടെ കാണേണ്ടതല്ലേ BJPയും? വളരെ ഗൗരവത്തോടു കൂടി തന്നെ BJP ഇതിനെ കാണും എന്ന് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ശിവസേന ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒറ്റയ്ക്ക് BJP അധികാരത്തിൽ വരും ഭൂരിപക്ഷത്തോടു കൂടി. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം BJP പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യവും വളരെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം അഴിമതിയുടെ ആരോപണമില്ലാതെ ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ ചില ആളുകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു BJP വിള്ളലുണ്ടാവാൻ പോകുന്നു. എൻ്റെ റിയാസെ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നിങ്ങൾ നടന്നോളൂ, കൊള്ളം കുറേ. അല്ല, 1 മിനിറ്റ് പറഞ്ഞോ സുരേഷേ, നേരത്തെ എന്നെ പറയാൻ നിങ്ങൾ അനുവദിച്ചില്ല, ഒന്ന് തീർത്തോട്ടെ. ഒരു കാര്യം പറയണം, ബി ജെ പി പിന്നോട്ട് പോയി എന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയായി പിന്നോട്ട് പോയത്? കഴിഞ്ഞ പ്രാവശ്യം 256 സ്ഥലങ്ങളിലാണ് BJP മത്സരിച്ചത്. അപ്പോഴാണ് BJP 161ലേക്ക് സ്വതന്ത്രന്മാരടക്കം എത്തിയത്. ഇപ്രാവശ്യം മത്സരിച്ചത് 154. 154 മത്സരിച്ചപ്പോൾ 105 കഴിഞ്ഞ പ്രാവശ്യം 288 സീറ്റിലാണ് ശിവസേന മത്സരിച്ചത്. ആ ശിവസേനയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കുറഞ്ഞു. ഇപ്രാവശ്യം ശിവസേന 122 സ്ഥലത്ത് മത്സരിച്ചു, 56 ജയിച്ചു. നേരത്തെ പറഞ്ഞല്ലോ ശിവസേനയ്ക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ളപ്പോൾ ശിവസേന മുഖ്യമന്ത്രിയായി. ഇപ്പൊ BJPക്കാണ് കൂടുതൽ പ്രാമുഖ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് 6 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ട് ചെയ്തവർ ഇപ്പൊ BJPക്ക് എതിരെ വോട്ട് ചെയ്തു. കേരളത്തിലെ ബൈ ഇലക്ഷൻ BJPയിലെ മുന്നണി പ്രശ്നങ്ങൾ, BJPക്ക് മഹാരാഷ്ട്രയിൽ മുന്നണി പ്രശ്നമുണ്ടെന്ന് ജനം അറിഞ്ഞു. ഈ വിഷയത്തിലൂടെ നമുക്ക് പുറത്തു വന്ന കാര്യം എന്താ? BJPക്ക് അകത്ത് മുന്നണി പ്രശ്നം. ഇത് നാളെ ബീഹാറിലുണ്ടാവും, ഇത് നാളെ തമിഴ്നാട്ടിലുണ്ടാവും. ഇന്ത്യയിലാകെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 2 തവണ കേവല ഭൂരിപക്ഷം തുടർച്ചയായി. യഥാർത്ഥ BJP ഇതര സഖ്യത്തിൽ അല്ലെങ്കിൽ കൈ ഉയർത്തുന്നവരിൽ ഉണ്ടാകുമോ ശ്രീ മുഹമ്മദ് റിയാസ്? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ശിവസേനയുടെ ഭാവി എന്ത് എന്നുള്ളത്, ശിവസേനയുടെ നയവും നിലപാടും ഭൂതകാലത്തെ കുറിച്ച് ശിവസേന വർത്തമാന കാലത്തിൽ പറയുന്ന വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടും തമ്മിൽ പിരിഞ്ഞ മഹാരാഷ്ട്രയിൽ 3ആം കക്ഷിക്കും സർക്കാർ ഉണ്ടാക്കാനാവുന്നില്ല, രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നതാണ് ഈ സമയത്ത് ലഭിക്കുന്ന ചിത്രം. വളരെയധികം നന്ദി പങ്കെടുത്ത അതിഥികൾക്ക്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. 9@9 അളകനന്ദ.